നിന്നെ കുറിച്ച് ആരോ എന്തോ ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ, ഓർമ്മ വരുന്നില്ല. ഏയ്, എന്നെ കുറിച്ചാവില്ല. ഇതും തൊട്ടടാ, ഇതാ മറിയാമ ചേർത്തിക്ക് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്നതാ. എനിക്ക് ലഡു, ജിലേബി, പഴം, അലുവ, പ്രമേഹത്തിന് നല്ലതല്ലേ? തിന്ന വേൻ പൊക്കോളും നല്ല കണ്ട. പിന്നെയുണ്ട്, ആളുകൾ പറയുന്നത് പോലെയൊന്നല്ല, നീ നല്ല സ്നേഹമുള്ളവന്. നിന്നെ കുറിച്ച് ആരോ എന്തോ പറഞ്ഞല്ലോ, ആരാണെന്ന് ഓർമ്മ വരുന്നില്ല. ഗൾഫിൽ നിന്ന് മക്കളുടെ കത്തും പണമൊക്കെ വരുന്നില്ലേ? മൂന്ന് അവന്മാരും കൂടി ഗൾഫിൽ പോയിട്ട് കിടക്ക്, പെണ്ണ് നോക്കണമെന്നും പറഞ്ഞ് ആഴ്ചയിൽ ഓരോ കത്തയക്ക. കെട്ടിച്ചാ പിന്നെ അവന്മാരെ ഭാര്യമാര് പറഞ്ഞത് കേട്ട് നടക്കും, വിഷം വെച്ചാ മതി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, അതുകൊണ്ടല്ലേ ഞാൻ അവരെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാത്തത്. നല്ല രുചി ഉണ്ടോ മോനെ? ഇപ്പൊ നിന്നെ കുറിച്ച് ആരോ പറഞ്ഞല്ലോ. ഓ, ഒരു ഓർമ്മപ്പേച്ചകേ, മറിയാമച്ചേടത്തിയുടെ ആ ഒഴിഞ്ഞു കിടക്കുന്ന വീടില്ലേ, അത് നമുക്ക് രണ്ടാൾക്കും കൂടി വിറ്റാലോ? നല്ല വില ഞാൻ വാങ്ങിച്ചിട്ടോളാം. ആഹാ, അതാണ് നീ കൊള്ളപ്പം ലഡു ഉണ്ടേറ്റ് ഇറങ്ങിയേക്കുന്നതല്ലേ? അതാണ് ഞാൻ കുറച്ചു നേരമായിട്ട് ഓർത്തോണ്ടിരിക്കുന്നത്. ആ പുരുഷോത്തമൻ പിള്ള നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞിറങ്ങിയതേ ഉള്ളു. നീയാണ് എന്റെ വീടും പറമ്പും വിൽക്കാണ്ടെന്ന് പറഞ്ഞു നടക്കുന്നതല്ലേ? എല്ലാ പിള്ളേരും കൂടി ചായ എടുത്ത് കുടിച്ചോളി മക്കളെ. നീ വലിച്ചു വാരി തിന്നണതൊക്കെ എങ്ങോട്ട് പോണട മെഴുവേലി തറ. ഈ തറയെന്ന് പറയാമോ ചേട്ടനക്ക്? എന്താ ഇത്ര വില കൊടുത്തോ? ചേച്ചിക്ക് തറകള് വലിയ ഇഷ്ടമാണല്ലേ. അതൊക്കെ ഇല്ലാതിരിക്കും, ചേട്ടത്തിയും ആ വിഭാഗത്തിൽ പെട്ടതാണല്ലോ. പുരുഷോത്തമ പിള്ളെ, എന്തോ കാര്യമൊക്കെ ശരിയെന്നെ. വീട് ഞാൻ തന്നു എന്ന് കരുതി ഈ തറകളെല്ലാം കൂടി ഇവിടെ കിടന്ന് കളിക്കരുത്. രണ്ടുപേർക്കും കൂടിയാണ് വീട് തന്നിരിക്കുന്നത്, വേറെ ഓരോ ഒറ്റ എണ്ണം ഇതിനകത്ത് കേറി പോരുത്. ആ പറഞ്ഞേക്കാം. അതത്ര ഉള്ളൂ, ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഹൗസ് ഓണർ പറയുന്ന അനുസരിച്ച് ഞങ്ങൾ ഇതിനകത്ത് ജീവിക്കൂ. പിന്നെ ഹൗസ് ഓണർ പറയുന്ന അനുസരിച്ച് ജീവിക്കൂ. നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ. കാര്യമൊക്കെ ശരി, ഞാൻ പറഞ്ഞേക്കാം. ഈ പരിസരത്തെങ്ങാനും ഒരു പെണ്ണിന്റെ മണയെങ്ങാനും കേട്ടുപോയാൽ? അയ്യോ, പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിനോട് ഞങ്ങൾക്ക് ഭയങ്കര അലർജിയാ. മറിയാമ്മച്ചെടുത്ത് വിളിച്ച്. ഏതായാലും താമസിക്കാ ഒരു വീടായല്ലോ. ഇന്ന് മുതൽ സജീവമായി രംഗത്തേക്ക് ഇറങ്ങാം. നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ഒളിഞ്ഞുകിടക്കുന്ന വില കുറഞ്ഞ ഭൂമി തട്ടിയെടുക്കുക എന്നുള്ള തപ്പിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പണി. അതിന് പപ്പൻ നിങ്ങളെ ഹെൽപ്പും. എന്തോന്നാ റോഡ്? ഹലോ, യെസ്. കുറെ നേരമായില്ല ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതെ, പോയിട്ട് വേറെ പണിയുണ്ട്. ആക്ച്വലി ആരെ കാണാനാണ് നമ്മൾ നിൽക്കുന്നത്? ഇവിടെ വന്നാ മതി, വരേണ്ട ആൾ ഇപ്പൊ എത്തും. അരുളെ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് അച്ഛനോട് ചോദിക്കണം. അത് ഞാൻ ചോദിച്ചോളാം, അഡ്രസ് പറഞ്ഞു തരൂ. ശിവദാസ് മേനോൻ, TC 8 bar 131, പേരൂർക്കട. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ പഠിക്കുന്നത്? ഇമ്മാൻസ് കോളേജില. ഹായ്. ഒരു പ്രാവശ്യം നോക്കിയാ പിന്നെ കുട്ടിയുടെ മുഖത്ത് നോക്കാനേ തോന്നില്ല. ഹലോ അപ്പുട്ടാ. ഏതാ ഈ പെമ്പിളര്? ഇപ്പൊ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കുട്ടികളാ. കുട്ടി കോളേജ് പഠിക്കുന്ന പെമ്പിളരെന്ന് അത്ര ശരിയല്ല. അതെ, ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കിയായിരുന്നു. അത് കൊള്ളാം. അതെ, നിങ്ങൾ എന്താ രാവിലെ ഇവിടെ? ഞങ്ങൾ ഇവിടെ അടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കും. ഓ, അത് കൊള്ളാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാല്ലോ. എന്തിനാ? വന്നെന്താ? അയ്യോ, ഹൗസ് ഓണർ ഭയങ്കര സ്ട്രിക്റ്റ്. ഞങ്ങളിപ്പോ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിരിക്കുക. ഈ വസ്തു വാങ്ങി ലാഭത്തിന് തിരിച്ചു കൊടുക്കുന്ന ബിസിനസ്. അത് കൊള്ളാം, ഭാഗ്യമുണ്ടെങ്കിൽ എളുപ്പം രക്ഷപ്പെടാം. അങ്ങനെ മറക്കാൻ പറ്റോ? അയ്യോ, എനിക്ക് പോകുന്ന ബസ് വന്നേ. എന്നാ പിന്നെ നമ്മള് പോവല്ലേ? പോകാനാ? എവിടെ പോകാൻ? ആക്ച്വലി ആരെ കാണാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചത്? ഇനി ഇവിടെ നിൽക്കണ്ട, ഇനി കുറച്ചേരം നമുക്ക് അപ്പുറത്ത് വെയിറ്റ് ചെയ്യാം. എപ്പുറത്ത്? അടുത്ത ബസ് സ്റ്റാൻഡിൽ. ഞാൻ അപ്പുറത്ത്. Thank you.
വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിടാ മനുഷ്യനെ ഉറങ്ങാൻ തമ്മിക്കാതാണ് ഉറങ്ങി വന്നായിരുന്നു ദോശ അറിയും ദോശ എവിടെയുണ്ട് അവിടെയുണ്ടറിയും അത് ദോശ എക്സസൈസാ അതും തുട്ടടാ ദോശ എക്സസൈസ് അതൊന്നും അറിയാൻ പറ്റിക്ക് അറിയില്ല ഇത് ദോശ ഉണ്ടാക്കുമ്പോ ചെയ്യേണ്ട എക്സസൈസ് ആണ് ദോശ എക്സസൈസ് ഇന്നലത്തെ പത്രത്തിലിട്ടായിരുന്നു പത്രം വായിച്ചില്ലേ ഏത് പത്രത്തെ എനിക്കൊന്ന് പഠിക്കുന്നുണ്ട് അത് അത് ഒരു ഫ്രഞ്ച് പത്രത്തിലാ ആഹാ ദോശക്ക് നല്ല മണം അല്ലാണ്ട് ദോശക്ക് ചീഞ്ഞ മണം വരുമോ ഈ ചട്നി അങ്ങോട്ട് അല്ല ചട്നി അല്ല കിഡ്നി അല്ല മറിയമ്മ ചേർത്ത് എവിടെയായിരുന്നു ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പൊ ഇത്ര ബിസിയാ ഡീറ്റെയിൽ ആയി നമുക്ക് പിന്നെ സംസാരിക്കാം ചേർത്തി ഞങ്ങളൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം ചേർത്തി ഇത് പൂച്ച വരാണ്ട് സൂക്ഷിച്ചിരിക്കണേ ഇതിങ്ങെടുത്ത് മാറ്റി നല്ല ചൂടുള്ള ദോശ നല്ല ദോശ കൊള്ളാലോ പിള്ളേര് മുസ്തഫ മുസ്തഫ ഡോണ്ട് വറി മുസ്തഫ അല്ല ഒന്നാം തരം ദോശം ചട്നി സമ്മതിച്ചിരിക്കണം വീണ്ടും എടുക്കാം പിള്ളേര് ചായ ഉണ്ടാക്കിയിട്ടില്ലേ ഈ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെക്കണം മരിച്ചേട്ട് കുറച്ച് ജോലി തിരക്കുണ്ട് വരച്ചേ മുസ്തഫ മുസ്തഫ ഇതേ നേരത്തെ വന്നോട്ടോ സ്ത്രീ പീഡനത്തിന് മനസ്സിലാക്കിണ്ണ ഇതെന്താണെന്ന് അറിയാമോ ഇതെന്താ പുതിയ പാന്റും ഷർട്ടും അല്ല ഇന്നാളത്തെ പോലെ എവിടെന്തെങ്കിലും വാടക എത്തണമെന്നാണോ ഇതിവിടുത്തെ റെഡിമെയ്ഡ് കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ചീപ്പ് റേറ്റിന് അടിച്ചെടുത്തതാ ഞാൻ പാന്റും ഷർട്ട് ഇട്ടുകൊണ്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കാണാൻ നിനക്ക് വലിയ ഇഷ്ടമാ അന്നന്റെ ഗ്ലാമറിലല്ലേ ഞാൻ ഷൈൻ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ വേണ്ടേ പിഞ്ചു ബാലികയെ ബലാത്സംഗം ചെയ്ത കേസിൽ 65-കാരൻ അറസ്റ്റിൽ നഗരത്തിൽ പട്ടാപകൽ മോഷണം 4 യുവാക്കളെ പോലീസ് തിരയുന്നു എന്താണോ രാവിലെ എന്നെ പത്രം ഓസിന് കൈ കിട്ടി കഴിഞ്ഞാൽ എല്ലാം വായിച്ച് കേൾപ്പിക്കണമെന്നുണ്ടോ മനുഷ്യനെ പഠിപ്പിക്കാൻ വരണപോലെ ഇരിക്കണം ഇന്ദിരാ നഗറിലുള്ള നമ്മുടെ ബാങ്ക് മാനേജർ RC കൈമളുടെ വീട് വിൽക്കാനിട്ടിരിക്കുക നമുക്കത് ഇപ്പൊ തന്നെ പോയി നോക്കണം ഞാൻ ഈ പാന്റ് ഷർട്ടൊക്കെ ഒന്ന് ഇട്ടു വരാം ആ വരുന്നുണ്ട് ആള് വരുന്നുണ്ട് നമസ്കാരം ഇത് RC കൈമളുടെ വീടല്ലേ ഏത് RC കൈമൾ സ്റ്റേറ്റ് ബാങ്കിലെ മാനേജര് അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ വെളുത്ത് നല്ല നീളം കൂടിയിട്ട് ഹൈറ്റ് കുറഞ്ഞ് മീശൊക്കെ ആൾ തെറ്റിയതാവും ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റാ ഒരാൾ RC കൈമൾ ചോദിക്കുന്നു വേറൊരാൾ സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്നു അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വീട് മാറി കാണുമെന്ന് എന്തുവാട്ടേ പിന്നെ കാണാം എന്താ വേണ്ടത് ഇത് വീട് മാറിപ്പോയി തോന്നുന്നു കൈമൾ ഇവിടെയാണ് താമസിച്ചിരുന്നത് ഞാൻ ഈ വഴിക്ക് വന്നിട്ട് കുറെ കാലമായടാ നമുക്കൊരു കാര്യം ചെയ്യാം വീട് ഇവിടെ തന്നെ ആയിരുന്നു പക്ഷേ ഇത് ഇവിടെ നിർത്തി മാറ്റി വെച്ചോ എന്നൊരു സംശയം അപ്പുറത്തെങ്ങാനുണ്ടോ പോകാൻ വരട്ടെ ഇനി ഒരു തീരുമാനമായിട്ട് പോവാം യഥാർത്ഥത്തിൽ RC കൈമൾ എന്നൊരാളുണ്ടാ ഉണ്ട് എവിടെ ഉണ്ട് ഭയങ്കര കോൾഡടാ വേ കുറച്ച് മരുന്ന് കുടിക്കുന്നു കുറെ ദിവസമായി തുടങ്ങിയിട്ട് ഞാൻ കുറെ നേരമായില്ലേ ശനിയാഴ്ച ധർമ്മക്കാര് പിച്ചക്ക് ഇറങ്ങിയ പോലെ ഇനി ഒന്നിന്റെ കൂടെ പോരായേ ഉള്ളൂ അമ്മാ ഇവിടെ ആരും ഇല്ല ഞങ്ങൾക്ക് ആരും വേണ്ട
അല്ല ആരെ അന്വേഷിക്കുന്നത്? ഈ ആർ സി കൈമള്. ഏത് ആർ സി കൈമള്? സ്റ്റേറ്റ് ബാങ്കിലെ മാനേജർ. നമ്മളെ നിങ്ങൾ? ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. റിയൽ സത്യം അതാണ്. പത്രത്തിൽ വായിച്ചില്ലേ നാല് പാൽക്കള്ളന്മാരെ കുറിച്ച്? അതെ ഉമ്മരാണ്. ഷർട്ട് എന്റെ വീട്ടിൽ കളവ് പോയതാ. ഊരടോ. നിർത്തണം. ഇതൊക്കെ ഊരി കൊടുത്തിട്ട് ഇവരുടെ കൂടെ പറ്റിയോ? ഈ നിരപരാധിക്ക് വഴിമാറി തരും. ട്രൗസറും ഷർട്ടൊക്കെ ഊരി കൊടുത്തിട്ട് സാവകാശം വന്നാ മതി, വഴി തരൂ. ഇതൊന്നൊരു കുഴപ്പമുള്ള കാര്യമല്ലോ. ഷർട്ട് ഊരുന്നതിന് എന്താ പ്രശ്നം? എന്നെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. തമ്പിച്ചോ അല്ല, പെണ്ണുങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ ഈ മതിലിന്റെ ആ സൈഡിലേക്ക് മാറി നിന്നു. നമ്മൾ ഭാവിയിൽ നിന്നിടം പാതാളം എന്ന് പറഞ്ഞു കിട്ടിട്ടേ ഉള്ളൂ. ഈ പപ്പന്റെയും പുരുഷന്റെയും പുറകാണെന്ന് നമ്മളായത് പാഴാവും. ഏതായാലും ഇറങ്ങി തിരിച്ചു. നമുക്ക് ആ സീക്കേൻ ഒന്ന് കണ്ടല്ലോ. അയാളെ കണ്ടിട്ട് എന്താ കാര്യം? അയാളല്ലേ പാറക്കാരന്റെ മാസ്റ്റർ ബ്രെയിൻ. അതല്ലേ കുഴപ്പം. അയാൾ പാറക്കാരന്റെ സ്വന്തം ആളാ. വേറൊരാൾക്കും വേണ്ടി അയാളുടെ ബ്രെയിൻ തരുമെന്ന് തോന്നണില്ല. എടാ, അയാൾക്ക് ചിക്കനും വെള്ളം വാങ്ങിച്ചു കൊടുത്താൽ അയാൾ ബ്രെയിൻ അല്ല ലിവർ വരെ തരും. ഇവരുടെ കൂടെ നടന്ന അടി കൊള്ളുന്നതിലും ഏതാ? ശരി, എന്തായാലും അതും കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കാം.